ഹലോ, നമ്മളിന്ന് മലബാർ സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏലാഞ്ചിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ലവ് ലെറ്റർ എന്ന് പറയാറുണ്ട്, മയ്യത്തപ്പൂ എന്ന് പറയാറുണ്ട്, മുട്ടക്കുഴലപ്പം എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണേ. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ. അപ്പം മൈദയ്ക്ക് പകരം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് മൈദ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ഏലക്കയാണ്, ഏലക്കയുടെ ആ തൊണ്ടൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ദോശമാവിൻ്റെയോ അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരച്ചെടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിരുന്നാൽ മതിയാവേ. ഇനി നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിരുന്നാലും മതി കേട്ടോ. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കാഷ്യുവോ ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ, നിർബന്ധമില്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ ആ നെയ്യിൽ കിടന്നിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാ പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഈ സമയത്ത്. ഇനി നമ്മൾ ഓരോ അപ്പങ്ങളായിട്ട് നമുക്കങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നല്ല കനം കുറച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് മറു സൈഡും കൂടി നന്നായിട്ടത് വേവിച്ച് എടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചുട്ടെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഫില്ലിംഗ് വെക്കുമ്പോൾ എപ്പോഴും ഓരോ അറ്റത്തായിട്ട് വേണം കേട്ടോ വയ്ക്കാനായിട്ട്. നടുക് ഭാഗത്തല്ല വെക്കേണ്ടത്, ഒരു സൈഡിലായിട്ട് വേണം ഫില്ലിംഗ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമ്മളിത് റോൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡ് കൂടി ഒന്ന് അകത്തേക്ക് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്തിരുന്നാൽ മതിയാവും. അപ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഫില്ലിംഗ് ഒന്നും നമ്മുടെ മേത്തേക്കോ ഒന്നും വീഴത്തില്ല, പുറത്തേക്ക് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മുടെ കഴിക്കുമ്പോൾ ആ നട്ട്സൊക്കെ ഇതിനെ കഴിക്കാനും വേണ്ടിയിട്ട് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും സ്നാക്കായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. പിന്നെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ലവ് ലെറ്റർ എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.